നമസ്കാരം ഇന്നെല്ലാവരും തിരക്കിലാണെന്ന് അറിയാം ഇന്ന് നവരാത്രിയുടെ ഏഴാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസത്തിൽ പാർവതി ദേവിയുടെ ഏഴാമത്തെ ഭാവമായ കാലമാതാ ദേവിയെയാണ് നമ്മൾ ആരാധിക്കുന്നത് കാലമാതാ ദേവി ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു രൂപമാണ് പാർവതി ദേവി കൈക്കൊണ്ടിരിക്കുന്നത് കാലമാതാ ദേവി രക്തബീജൻ എന്ന ഭയാനകമായിട്ടുള്ള അതിഭയങ്കരനായ രാക്ഷസനെ വധിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ദേവി രൗദ്ര രൂപിണിയാണ് രക്തബീജനെ കൊന്നു വരുന്ന ദേവിയെ കണ്ടാൽ അതിഭയാനകമായ രൂപം ലോകത്തെ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും ഭയക്കുന്ന ഒരു രൂപമാണ് ദേവിയുടെ വാഹനം കഴുതയാണ് നാല് കൈകളോട് കൂടിയ ദേവിക്ക് നമ്മൾ സമർപ്പിക്കാം ഇന്ന് ഞാൻ ജാഗ്രിയോടൊപ്പം ടിക്കിയാണ് സമർപ്പിക്കുന്നത് നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നവരാത്രി വ്രതത്തിനോടനുബന്ധിച്ച് നമുക്കിന്ന് ആലു ടിക്കി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുകയാണ് ഈ രണ്ട് പൊട്ടറ്റോ നമ്മൾ ഒരു സ്മാഷർ കൊണ്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം നല്ലതുപോലെ സ്മാഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം നമ്മുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം നമ്മുടെ സ്വാദിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക ഒരു പിടി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് വരേണ്ടതുണ്ട് മാവ് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം അതിനുശേഷം നമ്മുടെ കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ പുരട്ടിയതിന് ശേഷം ചപ്പാത്തിക്ക് ഉരുള എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഉരുള പിടിക്കണം പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കയ്യിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമക്കി ഒരു ഓവൽ ഷേപ്പ് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു വട്ട ഷേപ്പിലോ നമ്മൾ എടുക്കണം ടിക്കിക്ക് സാധാരണ സർക്കിൾ ഷേപ്പാണ് വേണ്ടത് ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ എടുത്തിട്ട് വരാം ഇതുപോലെ എല്ലാ ഉരുളകളും ഇങ്ങനെ പരത്തി എടുത്തു വെക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം അടുപ്പത്ത് ഒരു ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ നമ്മൾ വെക്കുക അതിനുശേഷം ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ പരത്തി വെച്ച ഈ ടിക്കീസ് നമ്മൾ പതിയെ വെച്ച് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത് ബ്രെഡിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പുഷ്പം പോലെ ഒരു ഞൊടിയിൽ ബ്രെഡെല്ലാം കഴിച്ച് കഴിയും നമ്മുടെ ടിക്കി ഒരു സൈഡ് വെന്തിരിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് തിരിച്ചിടാം ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് വേവിക്കാം നമ്മുടെ അടുത്ത വശവും ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിത് ദോശക്കല്ലിലാണ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാകും ഇതിൻ്റെ നമ്മുടെ രണ്ട് വശവും വെന്തിട്ടുണ്ട് നമുക്കിതിനി മാറ്റിയെടുക്കാം നമ്മുടെ ആലു ടിക്കി തയ്യാറായിരിക്കുകയാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന നവരാത്രിയുടെ ദേവീപ്രസാദമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് വീട്ടിൽ പരിശ്രമിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കണം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടി കാണാം ഹാപ്പി നവരാത്രി